നമ്മളെല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ യാത്രകൾ ചെയ്യുന്ന ആളുകളായിരിക്കും. അതിൽ ഫ്രണ്ട്സായി പോകുന്ന യാത്രകൾക്ക് ഒരു പ്രത്യേക വൈബായിരിക്കും. അങ്ങനെ ഫ്രണ്ട്സായി പോകുന്ന കുറേ കാലത്തെ ഒരു പ്ലാനാണ് ഈ ഒരു ട്രിപ്പ്. കൊടൈക്കനാൽ എല്ലാവരും പലതവണ പോയിട്ടുണ്ടാവും. എന്നാൽ പൂണ്ടി പൂമ്പാറ പോളൂരൊന്നും അധികം ആരും പോയിട്ടുണ്ടാവില്ല. കൊടൈക്കനാലിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളാണ് ഈ മന്നമന്നൂർ, പൂമ്പാറ, പൂണ്ടി, പോളൂർ എല്ലാം. അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കൊടൈക്കനാൽ ഉണരുന്ന സമയത്താണ് ഞങ്ങൾ എത്തിയത്. രാത്രി തന്നെ ചുരം കയറിയതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. മിക്ക ഹൈറേഞ്ച് കയറുമ്പോഴും കിട്ടുന്ന കാഴ്ച പോലെ കൊടൈക്കനാൽ കയറുമ്പോഴുള്ള കാഴ്ചയാണ് ഈ സിൽവർ കാസ്കേഡ് വാട്ടർഫോൾ. ഫ്രാങ്ക്ലിൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കൊടൈക്കനാൽ ലേക്കിന് ചുറ്റും ചുമ്മാ നടക്കാൻ ഇറങ്ങി. അതിരാവിലെ തന്നെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കൊടൈലെ. കൊടൈക്കനാലിൽ നിങ്ങൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ധൈര്യമായി ഇവിടെ കയറാം. ഹോട്ടൽ ടാർവിൻ അമ്പൂർ ബിരിയാണി. ഒരു ചെറിയ തട്ടുകട സെറ്റപ്പുള്ള ഹോട്ടലാണ്, അതുകൊണ്ട് അത്ര സൗകര്യം പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഒരു കോംബോ ഓഫറാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രണ്ട് ഇഡ്ലി, ഒരു ദോശ, ഒരു പൂരി, ഒരു വട, ടോട്ടൽ 60 രൂപ. ഇതെല്ലാം ലൈവായി ഉണ്ടാക്കി തരുന്നതുകൊണ്ട് നല്ല ചൂടോടെ കഴിക്കാം. പൂരിയുടെ കൂടെ ഒരു സ്പെഷ്യൽ മസാലയും കിട്ടും. അവസാനം ഒരു ചായയും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉഷാറാക്കി. ഇനി പൂണ്ടിയിലേക്കുള്ള യാത്രയാണ്. കൊടൈക്കനാൽ ലേക്കിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് പൂണ്ടിയിലേക്ക്. ഒരു ഫോറസ്റ്റ് റൂട്ടിന്റെ ഫീല് തരുന്ന പൈൻ മരങ്ങൾ ഒരുപാടുള്ള ഒരു റൂട്ടാണ് നമുക്ക് പോകാനുള്ളത്. പൂമ്പാറയും മന്നമന്നൂരും കാവുനിയും കഴിഞ്ഞാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന പൂണ്ടി. കൊടൈക്കനാലിൽ നമ്മൾ കാണുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ പോലെയല്ല ഈ സ്ഥലങ്ങൾ. കൊടൈക്കനാലിലെ തന്നെ ഒരറ്റത്തുള്ള അതിമനോഹരമായ ഉൾഗ്രാമങ്ങളാണ്.
ഭൂരിഭാഗം ആളുകളും കൃഷി ചെയ്ത് ജീവിക്കുന്ന പച്ചയായ ഗ്രാമം. പൂമ്പാറയെ കഴിഞ്ഞാൽ സ്റ്റേ ഓപ്ഷൻസ് എല്ലാം ഇവിടെ വളരെ കുറവാണ്. കാരണം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. വിരലിൽ എണ്ണാവുന്ന ചില ക്യാമ്പ് സൈറ്റും ഹോം സ്റ്റേകളും മാത്രമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഒരു നല്ല സ്റ്റേ ഓപ്ഷൻ വേണമെന്നുള്ളവർക്ക് പൂമ്പാറ സ്റ്റേ നോക്കുന്നതായിരിക്കും നല്ലത്. ഒരു കൃഷിഭൂമിക്കടുത്തുള്ള ഹിൽ സൈഡിലായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ്. എത്തിയതും ഭക്ഷണം കഴിച്ച എല്ലാവരും യാത്രയുടെ ക്ഷീണം മാറ്റി. സൂര്യൻ പതുക്കെ അസ്തമിച്ച് തുടങ്ങിയപ്പോൾ പൂണ്ടി ടൗണിൽ പോയി ഒരു ചായ കുടിക്കാൻ ഞങ്ങൾ നടക്കാനിറങ്ങി. സന്ധ്യാസമയമാകുമ്പോൾ ഇവിടെ മഞ്ഞിറങ്ങി തുടങ്ങും, ഒപ്പം തണുപ്പും കൂടി തുടങ്ങി. തീപ്പെട്ടിക്കൂടുകൾ അടക്കി വെച്ചതുപോലെയാണ് ഇവിടുത്തെ വീടുകൾ. വളരെ അടുത്തായി കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ചെറിയ ഗ്രാമം. മഞ്ഞ് വന്ന് ചുറ്റും മൂടി നിൽക്കുന്ന കൊച്ചു വീടുകൾ കാണുമ്പോൾ തന്നെ ഇവിടെ താമസിക്കാൻ തോന്നും. ഒരു ടൗൺ എന്ന് പറയാനുള്ളതൊന്നുമില്ലെങ്കിലും പൂണ്ടി ജംഗ്ഷനിൽ ചെറിയ ഹോട്ടലുകളൊക്കെയുണ്ട്. തിരികെ ക്യാമ്പ് സൈറ്റിലെത്തി തണുത്ത് മരവിച്ചിരിക്കുന്ന മരച്ചിലകൾ കത്തിച്ച് ക്യാമ്പ് ഫയറും ബാർബിക്യൂ ഉണ്ടാക്കാൻ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ടു. പൂണ്ടിയിലെ ആദ്യത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് ക്യാമ്പ് സൈറ്റിനടുത്തുള്ള കൃഷിഭൂമികൾ കാണാൻ നടക്കാനിറങ്ങിയപ്പോഴാണ് പൂണ്ടിയുടെ യഥാർത്ഥ സൗന്ദര്യം എന്താണെന്ന് മനസ്സിലായത്. ടെറസ് ഫാമിംഗ് കൃഷി രീതിയിലാണ് ഈ മലകളിൽ ആളുകൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. തട്ട് തട്ടായി കിടക്കുന്ന കൃഷിസ്ഥലങ്ങൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്.
കാരറ്റും വെളുത്തുള്ളിയും ഉൾപ്പെടെ മണ്ണിനടിയിൽ വളരുന്ന പച്ചക്കറികളാണ് ഇവിടുത്തെ പ്രധാന വിളകൾ. യാതൊരു തരത്തിലുള്ള മെഷീനുകളുടെയും സഹായമില്ലാതെ പരമ്പരാഗതമായ രീതികൾ കൊണ്ടാണ് ഇപ്പോഴും ഇവിടെ കൃഷി ചെയ്യുന്നത്. നാൽക്കാലികളെ കൊണ്ട് നിലമുഴുതും വിളകൾ കൃഷിഭൂമിയിൽ നിന്ന് കുതിരകളുടെയും കോവർക്കഴുകളുടെയും പുറത്തു വെച്ച് കെട്ടിയാണ് മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. ഒരു കുടുംബത്തിലെ എല്ലാവരും അതിരാവിലെ തന്നെ കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ടാണ് കൃഷിപ്പണിക്ക് എത്തുന്നത്. കൊച്ചുകുട്ടികൾ വരെ സഹായത്തിനൊപ്പം ഉണ്ടാവും. ഒരിക്കലും കൊടൈക്കനാലിലേതുപോലെയുള്ള കാഴ്ചകൾ പ്രതീക്ഷിച്ച് നിങ്ങൾ ഈ ഗ്രാമങ്ങളിലേക്ക് വരരുത്. പഴമയിലേക്ക് കൊണ്ടുപോകുന്ന അതിമനോഹരമായ കൃഷിഭൂമികളും ഒരു പിടി പച്ചയായ മനുഷ്യരും പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന സുന്ദരമായ ഗ്രാമങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്യാമ്പ് സൈറ്റിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് അലക്സയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് പോളൂരിലേക്കാണ്. ഈ ഗ്രാമങ്ങളെല്ലാം ഏറെക്കുറെ കാണാൻ ഒരുപോലെയാണ്. ഒന്നിനൊന്ന് മികച്ചതായി തോന്നുന്ന കാഴ്ചകളാണ് ഇവിടെ. കൃഷിഭൂമികൾക്കിടയിലുള്ള ഈ ഓടുമേഞ്ഞ ചെറിയ വീടുകൾ തന്നെയാണ് നാട്ടിൻപുറത്തിൻ്റെ സൗന്ദര്യം എടുത്തു കാണിക്കുന്നത്. പൂണ്ടിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട് പോളൂരിലേക്കും ക്ലാവരയിലേക്കും. പോളൂരിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെള്ളച്ചാട്ടമാണ്. പോളൂർ ജംഗ്ഷൻ എത്തുന്നതിന് കുറച്ചു മുന്നായി തന്നെ വെള്ളച്ചാട്ടം നമുക്ക് കാണാം. വെള്ളച്ചാട്ടത്തിൻ്റെ അടിവാരത്തേക്ക് എത്താനായി അങ്ങനെ ഒരു പ്രത്യേക വഴിയൊന്നുമില്ല. ഈ മലഞ്ചെരുവിലൂടെ ട്രക്കിംഗ് ചെയ്ത് കുറച്ച് താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് പോളൂർ വാട്ടർഫോൾസിൻ്റെ യഥാർത്ഥ ഭംഗി അറിയാൻ സാധിച്ചത്. വളരെ ഉയരത്തിൽ നിന്ന് താഴേക്കുള്ള ഒരു വലിയ വെള്ളച്ചാട്ടം തന്നെയാണ് പോളൂർ. താഴേക്കിറങ്ങി മുഴുവനും കാണണമെന്ന ആഗ്രഹം തോന്നിയെങ്കിലും ഇതുപോലെയുള്ള യാത്രകളിൽ നമുക്ക് പല പരിമിതികളും ഉണ്ടാകും. വെള്ളച്ചാട്ടത്തിനടുത്തുള്ള കൃഷിഭൂമിയിൽ കുടുംബസമേതം വെളുത്തുള്ളി പരത്തിയിടുന്ന ഒരു അണ്ണനെ കണ്ട് പുള്ളിയോട് സംസാരിക്കാനായി നടന്നു. അന്ന വഴി പോക മുടിയുമോ? നടന്നു പോക മുടിയുമോ? ആ ഓ ഫാം ഫാം റൂട്ട് അപ്പടി ഏതാവതല്ലേ പോയിടലോ? ആ നടന്നു പോണോ? എവ്വളോ ദൂരം ഇരിക്ക്? അണ്ണൻ പറഞ്ഞത് എന്താണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. പോലൂരിനപ്പുറം ക്ലാവര എന്നൊരു ഗ്രാമം കൂടിയുണ്ട്. ക്ലാവരയാണ് തമിഴ്നാട് ബോർഡർ. തൊട്ടപ്പുറത്ത് നമ്മുടെ വട്ടവടയാണ്. കൊടൈക്കനാലിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൂന്നാറിലേക്ക് എത്താൻ 250 കിലോമീറ്റർ സഞ്ചരിക്കണം.
എന്നാൽ ക്ലാവരയിൽ നിന്ന് വട്ടവടയിലേക്ക് എത്താൻ വെറും 12 കിലോമീറ്റർ മതി. കേൾക്കുമ്പോൾ തന്നെ പോവാൻ തോന്നുമെങ്കിലും ഫാം റൂട്ട്, എസ്കേപ്പ് റൂട്ട് എന്നറിയപ്പെടുന്ന ഈ വഴികളൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല. വാഹനങ്ങൾ കൊണ്ടുപോകാനും സാധിക്കില്ല. പോകണമെങ്കിൽ 2 മല കയറി ഇറങ്ങി നടന്നു പോകാമെന്നാണ് ഞാൻ ചോദിച്ചവരെല്ലാം എന്നോട് പറഞ്ഞത്. എന്നെങ്കിലും ഒരിക്കൽ അതുവഴി പോകാമെന്ന് പ്രതീക്ഷയോടെ തിരിച്ചു. ട്രാവലറിൽ ഡീസൽ കുറവായതുകൊണ്ട് ക്ലാവരയിലേക്ക് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ വണ്ടിയിൽ പെട്രോളോ ഡീസലോ കൊടൈക്കനാലിൽ തന്നെ ആവശ്യത്തിനുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം ഈ റൂട്ടിൽ പെട്രോൾ പമ്പില്ല. പോരാത്തതിന് ട്രാവലറിൽ വരുമ്പോൾ ബൈക്കിൽ വരുന്നതിനപേക്ഷിച്ച് നമുക്ക് പോകാൻ കഴിയുന്ന സ്ഥലങ്ങൾക്കും പരിമിതികളുണ്ട്. തിരികെ വീണ്ടും ഈ ഗ്രാമങ്ങളുടെ കാഴ്ച ആസ്വദിച്ച് നമ്മൾ മന്നവന്നൂരിലേക്കാണ് പോകുന്നത്. മന്നവന്നൂർ ലേക്കിലേക്കുള്ള കവാടമാണിത്. 20 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ. ഇവിടെ ലേക്കിൽ നിങ്ങൾക്ക് കയാക്കിങ്ങും കൊട്ടവഞ്ചിയിലുമെല്ലാം കറങ്ങാം. അതിനുള്ള ടിക്കറ്റും ഈ കവാടത്തിനടുത്ത് നിന്ന് തന്നെ എടുക്കണം. ഹോഴ്സ് റൈഡിങ്ങും സിപ്പ് ലൈനും എക്സ്പീരിയൻസ് ചെയ്യാനും ഇവിടെ സാധിക്കും. 5 വർഷങ്ങൾക്ക് മുമ്പ് 2017 ഞാൻ മന്നവന്നൂർ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ കൊട്ടവഞ്ചി മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടും കൊടൈക്കനാൽ ലേക്കിൽ ബോട്ടിംഗ് ചെയ്യുന്നതിനേക്കാൾ മനോഹരമായിരുന്നു ഇവിടുത്തെ കൊട്ടവഞ്ചി യാത്ര. ഇവിടെ ടൂറിസം ഡെവലപ്പ് ആവുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നി. നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ സംരംഭകരെയും സഹായിക്കാൻ ശ്രമിക്കണം. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന അവർക്കും അതൊരു ഉപകാരമാവും. ഒരു പിടി നല്ല ഓർമ്മകളും മറക്കാനാവാത്ത ഒരുപാട് കാഴ്ചകളും സമ്മാനിച്ച ഈ മനോഹരമായ ഗ്രാമങ്ങളോട് തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. നിങ്ങളുടെ അടുത്ത കൊടൈക്കനാൽ യാത്രയിൽ ഈ ഗ്രാമങ്ങൾ കൂടി കാണാൻ ശ്രമിക്കുക. ഓരോ സാധാരണക്കാരനായ കർഷകൻ്റെയും അതിമനോഹരമായ തമിഴ്നാടൻ ഗ്രാമങ്ങളുടെയും കാഴ്ചകൾ നിങ്ങൾക്കും ആസ്വദിക്കാം.